ദുബായ് എക്സ്പോ സിറ്റിയിൽ നവംബർ 30 മുതൽ ഡിസംബർ 12 വരെയാണ് ഇത്തവണത്തെ ലോക കാലാവസ്ഥാ ഉച്ചകോടി COP28 നടപ്പാക്കാൻ പോകുന്നത്. UAE തന്നെ കൃത്യമായി ആതിഥ്യം വഹിക്കുന്ന ഒരു ഉച്ചകോടിയിൽ പരിസ്ഥിതി സംരക്ഷണ വിഷയത്തിലൊക്കെ കൃത്യമായ പദ്ധതികൾ നടപ്പാക്കി അവർ സംസാരിക്കും എന്ന് ലോകം പ്രതീക്ഷിക്കുന്നുണ്ട്. അബുദാബിയുടെ പരിസ്ഥിതി വകുപ്പ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ സമ്മേളനത്തിനെത്തുന്ന ഓരോരുത്തർക്കും വേണ്ടി 10 കണ്ടൽ ചെടികൾ വീതം നട്ടുപിടിപ്പിക്കും എന്നാണ്. ഇവർ പറയുന്നത് മറാവ, മറൈൻ ബയോസ്ഫിയർ റിസർവ്, അൽമർഫ സിറ്റി, ജുബൈൽ ഐലൻഡ് തുടങ്ങിയിടങ്ങളിലെല്ലാം ഇങ്ങനെ കണ്ടൽ ചെടികൾ വച്ചുപിടിപ്പിക്കും. 80,000-ത്തിലധികം ആളുകൾ, രാഷ്ട്ര നേതാക്കളടക്കം ഉച്ചകോടിക്ക് എത്തുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി 10 കണ്ടൽ ചെടികൾ വച്ചുപിടിപ്പിക്കുമ്പോൾ ഏകദേശം 800,000-ത്തിലധികം കണ്ടൽ ചെടികൾ അങ്ങനെ തന്നെ വെച്ചു പിടിപ്പിച്ചു. 2050 10 കോടിയിലധികം കണ്ടൽ ചെടികൾ UAE-യിൽ തന്നെ വെച്ചുപിടിപ്പിക്കും എന്നുള്ളൊരു വലിയ പദ്ധതി അവർക്കുണ്ട്. അതിലേക്ക് നടന്നെടുക്കുകയാണ് UAE-യും പരിസ്ഥിതി വകുപ്പും ഒക്കെ ഇപ്പോൾ ചെയ്യുന്നത്. പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്നത് പൊള്ളയായ ആശ്വാസ വചനങ്ങൾ കൊണ്ട് നേരിടേണ്ട ഒരു കാര്യമല്ല, കൃത്യമായ പദ്ധതികൾ പ്രവൃത്തി പഥത്തിൽ എത്തിച്ചുകൊണ്ടാണ് അതിനെ സമീപിക്കേണ്ടതെന്ന് ലോകത്തോട് ഒരിക്കൽ കൂടി പറയുകയാണ് UAE അതിൻ്റെ കർമ്മ പദ്ധതികളിലൂടെ.